ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മളുടെ ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. സീ ഫുഡ് ബക്കറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ചെയ്യുന്നെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞണ്ട്, കക്ക, കണവ, ചെമ്മീൻ, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ സീ ഫുഡ് ബക്കറ്റ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോഴേ ഇതെല്ലാം ഷെല്ലോടുകൂടിയിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കക്ക എവിടുന്ന് വാങ്ങിയതാണെന്ന്. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്, ബഹ്റിൻ മാർക്കറ്റിൽ നിന്ന്. ഇവിടെ സൗദിയിൽ നമ്മുടെ ദമാമിൽ കിട്ടുമെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ലുലുവിലുണ്ട് കേട്ടോ. എല്ലാ ലുലു ഔട്ട്ലെറ്റിലും ഇതിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കല്ലുമേക്ക, കക്ക ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കണവ എടുത്തിട്ടുണ്ട്. കണവ ക്ലീനാക്കി കൊണ്ടുവന്ന കണവയാണ് കേട്ടോ. നമുക്കിതിലേക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം, കോൺ. ഞാൻ ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അത്രയ്ക്ക് അങ്ങോട്ട് വിളഞ്ഞ് വന്നിട്ടില്ല. ഞാൻ ബേബി കോണെന്നായിരുന്നു ഇക്കായോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇക്ക വാങ്ങിക്കൊണ്ടുവന്നത് ഈ കോണ. എന്നാലും കുഴപ്പമില്ല, നമുക്കിതിനകത്ത് കോൺ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സീ ഫുഡ് ബക്കറ്റിനകത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് പുഴുങ്ങാനായിട്ട് വെക്കട്ടെ. നമുക്കൊരു സ്റ്റീമറിനകത്ത് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില ആൾക്കാർ ഇത് പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് സ്റ്റീം ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ഞാനൊരു ഇഡ്ഡലിത്തട്ടിനകത്ത് വെച്ചിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. കോൺ പുഴുങ്ങി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 6-7 മിനിറ്റ് അത്രയും മാത്രം നമ്മൾ കുക്ക് ചെയ്താൽ മതി. അത് കണവ, ഞണ്ട്, ചെമ്മീൻ എല്ലാത്തിനും ആ ഒരു രീതിയിലുള്ള ടൈം മാത്രം മതി കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ദാണ്ട ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. സാധാരണ കക്ക നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു അഴുക്കുണ്ട്, അത് ഞെക്കി കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ നമ്മളിങ്ങനൊരു സീ ഫുഡ് ബക്കറ്റ് പൊതുവേ ചെയ്യുമ്പോൾ ഷെല്ലോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ അപ്പം നമുക്കതൊന്നും അങ്ങനെ അഴുക്കൊന്നും ഞെക്കി കളയാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ വയറിന് ബുദ്ധിമുട്ട് ഉണ്ടാവാതെ നോക്കണം. അത് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്താലും അങ്ങനെ തന്നെ കേട്ടോ. ചെമ്മീൻ്റെ പുറത്തൊരു ഇങ്ങനെ നാര് പോലൊരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ ചെമ്മീൻ കഴിക്കുമ്പോഴും അതൊന്ന് നീക്കിയിട്ട് വേണം കഴിക്കാൻ. ചെമ്മീൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അതുകൂടി ഞാൻ ആ പാത്രത്തിനകത്തോട്ട് മാറ്റുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കണവാണ്. കണവായ്ക്കും വളരെ കുറച്ച് സമയം മാത്രം മതി കേട്ടോ വേവ്. ഇത് അധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ വലിയും. കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടൈം നല്ല കറക്റ്റ് ആയിരിക്കണം. കുക്കിംഗ് ടൈം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ അവിടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോകരുത്. അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കുകയും വേണം. കാരണം ആ ഒരു വേവ് കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്യുന്നത് കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവത്തില്ല. അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞണ്ടാണ്. ഞണ്ടിനും വലിയ വേവൊന്നുമില്ല. ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില ഞണ്ടിൻ്റെ പുറത്താണെങ്കിൽ ചെറുതായിട്ടൊരു പാട പോലൊരു സംഭവം ഉണ്ട്, ഇങ്ങനെ കറുത്തിരിക്കുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് നീക്കി കൊടുക്കണം കേട്ടോ. കറുത്തിങ്ങനെ ഇരിക്കുന്നത് ചില ഞണ്ടുകളുടെ പുറത്തേയുള്ള. അതോടുകൂടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞണ്ട് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു ചെവ വരാറുണ്ട്. ചില സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, ചില ഞണ്ടുകളുടെ പുറത്താണ് അത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഇത് നല്ല ഫ്രഷായിട്ടുള്ള നല്ല ഞണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ സീ ഫുഡ് ബക്കറ്റ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച്, നല്ല സാധനങ്ങൾ വെച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇതിലിടുന്ന ഏതെങ്കിലും ഒരു സാധനം ചീഞ്ഞാന്നുണ്ടെങ്കിൽ ആ കറി ഫുള്ള് ഫ്ലോപ്പായി പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഞണ്ടും ദാണ്ട വെന്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വേവിച്ചെടുത്ത സാധനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമാണ്. അത് കളയാതെ ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കണം.
ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. ഗ്രേവി ഉണ്ടാക്കുന്നതിലേക്ക് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ബട്ടർ തന്നെ എടുക്കണം. ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഞാൻ ദാണ്ട 2 കട്ട ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിൻ്റെ ഫ്ലേവറാണ് ഈ കറിക്ക് മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ബട്ടർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇവിടെ എല്ലാവർക്കും ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 വെളുത്തുള്ളി, വലിയ 2 വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുത്തതാണിത്. അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ, കാരണം ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചിട്ടാണ് എടുക്കുന്നത്. വലിയ 4 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേ നിങ്ങളിത് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഇത് കരിഞ്ഞു പോയാലൊക്കെ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊന്നും ഒരുപാട് സ്ലൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കേട്ടോ. ഒന്ന് ഒരു ഉള്ളിയൊക്കെ ഒരു 4-5 കഷ്ണങ്ങളാക്കിയിട്ടിടാം. അതുപോലെ തന്നെ വലിയ 2 തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം ഒന്ന് വഴണ്ടു വന്നാൽ മതി കേട്ടോ. ഈ ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ച ചെവയുണ്ടല്ലോ, അതൊക്കെ മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ദാണ്ട ഇപ്പോൾ ഇത് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് അരച്ച് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കണം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ സീ ഫുഡ് ബക്കറ്റ് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇത് നമ്മൾ എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുമ്പ് മാത്രം കുക്ക് ചെയ്തെടുക്കുക. കാരണം ഇത് റെഡിയാക്കി വെച്ചിരുന്നാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം ഞാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മാത്രം ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ ബട്ടർ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത്യാവശ്യം ബട്ടർ നമ്മൾ ഉള്ളി വാട്ടിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആ ഉള്ളി അരച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ സാദാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഒന്നുമല്ല ചേർക്കുന്നത്. 3-4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 സ്പൂൺ ചെറിയ ജീരകവും 1/2 സ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ ചില ആൾക്കാർ കളറ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കളർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്കതിന് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാറുണ്ട് ചില ആൾക്കാർ ഈ ടൈമിൽ. ഇതൊന്നും അണ്ടിപ്പരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു സീ ഫുഡ് ബക്കറ്റിൻ്റെ റെസിപ്പിയാണിത്. ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനി പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സോസുകളാണ്. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ കച്ചപ്പ്, ഒറിഗാനോ, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഇതുകൂടി ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗ്രേവി കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ആ ഒരു മിക്സ് കറക്റ്റാവണേ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം. ഞാനിപ്പോൾ ദാണ്ട നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, പിന്നെ ചെമ്മീനും എല്ലാം വേവിച്ചെടുത്തെ, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാഞ്ഞത് കേട്ടോ. അത്യാവശ്യം ഗ്രേവിക്ക് ഒക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട്, കക്ക, കണവ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മിക്സിംഗ് ആണ്. ഗ്രേവി എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുത്തെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ദാണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഗ്രേവി എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തോളം ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മളവിടെ റെഡിയാക്കി വെക്കണം. അതുകൊണ്ട് നമ്മുടെ സീ ഫുഡ് ബക്കറ്റിലേക്കുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ ഗീ റൈസാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ബൊറോട്ടയും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഇത് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണല്ലോ സീ ഫുഡ് ബക്കറ്റ് എന്ന് ഇതിന് പേര് കിട്ടിയത്. ഞാൻ ഹോളിഡേയ്സിൽ നിന്ന് ഒരു ബക്കറ്റ് എടുപ്പിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഹോളിഡേ
ഹോളിഡേയ്സെന്ന് കേൾക്കുമ്പം ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഇവിടെ ദമാമിലുള്ള അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ അവിടെ പോയിട്ടാണ് ഫസ്റ്റ് ടൈം ഈ സീ ഫുഡ് ബക്കറ്റ് കഴിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുക. ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. എനിക്കൊന്ന് ദമാമിൽ ഒരുവിധം ആൾക്കാരൊക്കെ പോയി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ്ട് ബക്കറ്റിനകത്ത് ഇരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണ്, ബക്കറ്റിൻ്റെ മുകൾ ഭാഗം വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതും കൂടെ കാണിക്കുക. ഇത് സെർവ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ സൂപ്പറ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഇത് ഇടുന്നത്. ഹോട്ടലിലൊക്കെ ആണെങ്കിൽ റൈസോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനമാണ് കഴിക്കുന്നത് അതിൻ്റെ പുറത്തോട്ടാണ് ഇത് ഇടുന്നത്. ഇപ്പം നമുക്ക് ഇത്രയും സാധനം നമ്മൾ കഴിക്കാതെ വേസ്റ്റായ ചോറിൻ്റെ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാണ്ട് റൈസ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം, നമ്മൾ എപ്പം ഇങ്ങനെയുള്ള സീ ഫുഡ് ഐറ്റങ്ങൾ ചെയ്താലും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വൈകുന്നേരത്ത്, അതായത് അസ്തമയത്തിന് ശേഷം ഇത് കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടാവും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സീ ഫുഡ് ബക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും ചെയ്യണം. ഇത് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴെങ്കിലും ഒരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു ബക്കറ്റ് സാധനം ഇങ്ങോട്ട് പോയി. ഇതൊന്ന് കാണിക്കൂ ഗൈസ്, ജിമ്മിൽ പോന്ന ഞാൻ ബസ്സി എന്നോട് ഇത് കാണുന്ന ബസ്സിയും എന്റെ കോച്ചും എന്നോട് ക്ഷമിക്കണം. ഇത് ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ബക്കറ്റ് അത് സഹായിച്ച ഷെജിലേക്കാക്ക് ഹോളിഡേയ്സിൽ ഒരു ഷൗട്ട് ഔട്ട്. എല്ലാരും അവിടുത്തെ സീഫുഡ് ബക്കറ്റ് കഴിക്കാം. നമ്മള് ഫസ്റ്റില് കഴിക്കുന്ന ഹോളിഡേയ്സില് ഓർക്കുന്ന കൊട്ട് നമ്മള് അതിന്റെ ആഡി ഷൂട്ട് ചെയ്ത ഞാനല്ലേ ആദ്യം പോയി. ആദ്യം കഴിക്കാൻ ഞാനാ ഫസ്റ്റ് ടെസ്റ്റ്. ഞാനും ഷെഫീഖിനെ മിസ്നായി അവിടെ. ശരിയാ, ഷെഫീഖിനെ മിസ്നായി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഷെഫീഖ് മിസ്നായി ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ ഗൈസ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി. ഒരാള് വിയർക്കുന്നു. എന്നാ ഒരു ബക്കറ്റ് ഇങ്ങോട്ട് പോയി. കോണുണ്ട്, മഷ്റൂം ഉണ്ട്, ചെറിയ ബേബി ക്യാരറ്റ് ഇല്ലേ, ക്യാരറ്റ് ഉണ്ട്. ഇതുപോലെ ഒരു സോസിനകത്ത് ഈ കൊഞ്ചിട്ട് കുലുങ്ങി.